Hi friends, welcome to my channel. Myself Ifrat. This is my channel. ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ഇതുവരെ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ഈ ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ദിവസം ഞാൻ വെച്ച് എന്തുകൊണ്ട് ഈ സമയത്ത് ആയിക്കൂടാ അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. സോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ ബ്യൂട്ടി സ്കിൻ കെയർ ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 3 മിനിറ്റ് കൊണ്ട് നമുക്കത് പ്രിപ്പയർ ചെയ്യാം. 20 മിനിറ്റ്സ് അത് ഫേസിലോട്ട് വെക്കുക. എങ്ങനെ നമുക്ക് നല്ലൊരു ബെറ്റർ സ്കിൻ കിട്ടും, നമുക്ക് എങ്ങനെ ഒരു ഗ്ലോയിങ് കിട്ടും, അങ്ങനെ സ്കിന്നിന് കളർ കൂട്ടാൻ പറ്റും, അതൊക്കെയാണ് ഈ ബ്യൂട്ടി ടിപ്സ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ചെയ്ത് എനിക്ക് എഫക്റ്റ് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബെറ്റർ റിസൾട്ട് തന്നെ ഇതിൽ കിട്ടും. ഇതിനെനിക്ക് വെറും 3 സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഒരു പഴുത്ത ബനാന വേണം, പിന്നെ ഒരു എഗ് വൈറ്റ് വേണം, പിന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കോഫി പൗഡർ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫേൻ്റെയാണ്. നിങ്ങൾക്ക് ബ്രൂവിൻ്റെതും എടുക്കാം, നെസ്കഫേൻ്റെതും എടുക്കാം. അപ്പം ആദ്യം ബനാന, നമ്മൾ ഒരു ബനാന എടുക്കുന്നില്ലെങ്കിൽ ഹാഫ് ബനാന എടുത്താലും മതി. ഹാഫ് ബനാന നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിക്കുക. അടിച്ചതിന് ശേഷം എഗ് വൈറ്റും കോഫി പൗഡർ, 1 ടീസ്പൂൺ കോഫി പൗഡർ, പിന്നെ ഒരു എഗ്ഗിൻ്റെ വൈറ്റ്, പിന്നെ ഈ ബനാന, അത് മൂന്നും മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം സ്റ്റിയർ ചെയ്യാം. അപ്പം നല്ലോണം മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മൂന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഫേസിലൊരു 20 മിനിറ്റ്സ് അപ്ലൈ ചെയ്യുക. ആ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഞാൻ ഈ കോഫി പൗഡർ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തത്. അത് 1 ടേബിൾ സ്പൂൺ ഫുള്ള്. അപ്പോൾ ഇതൊരു 1 ടീസ്പൂൺ മാത്രമേ ഉള്ളൂ. ഞാൻ എടുത്തിരിക്കുന്നത് നെസ്കഫേൻ്റെയാണ്. അതേപോലെ എഗ് വൈറ്റ്, ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ കയ്യിലുള്ളത് ബനാനയാണ്. ഇത് നമുക്കെന്ന് വെച്ചാൽ 5 പേർക്ക്, 4 പേർക്കൊക്കെ വീട്ടിൽ കസിൻസ്, ഫ്രണ്ട്സ്, സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബനാന ഫുള്ള് യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു ബനാന എടുത്തത് ഞാനിത് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഇതിൻ്റെ ഹാഫ് ബനാന എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ ബനാന എടുത്തിട്ട് നല്ല പഴുത്ത്, ഇത് ഇത്ര പഴുത്ത ബനാന ആണെങ്കിൽ എത്രയും ബെറ്റർ, കാരണം പഴുത്ത ബനാനക്കാണ് കൂടുതൽ എഫക്റ്റീവ്. സോ ഫ്രണ്ട്സ്, ഞാനിത് സ്ലൈസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് ബനാന. അപ്പോൾ ഇത്രയും ഈ ഒരു ഇതിൽ നിങ്ങൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട്, ഇപ്പോൾ ഹാഫ് ബനാന ആണെങ്കിൽ അതിന് സ്ലൈസ് ആയിട്ട്, ഞാൻ ഫുൾ ബനാന ആയതുകൊണ്ട് ഇത് ഫുള്ള് ഞാൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എനിക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിക്കണം. മിക്സിയിലിട്ടിട്ട് നമുക്ക് മാക്സിമം, അതിനാണ് പഴുത്ത ബനാന എടുത്താൽ നമുക്ക് നല്ലോണം മിക്സിയിലിട്ടിട്ട് അടിയും. കുറച്ച് പച്ച ബനാന നമ്മൾ അധികം പഴുക്കാത്തതാണെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് അധികം അടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പഴുത്ത ബനാന എടുത്തത്. അപ്പോൾ ഇതുകൊണ്ട് നല്ലോണം മിക്സിയിലിട്ടിട്ട് അടിക്കുക. നല്ല പേസ്റ്റ് രൂപത്തിലാവാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ടിട്ട് എടുക്കാൻ പറയുന്നത്. സോ ഗൈസ്, ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് എടുക്കാം. അപ്പം ബനാന പേസ്റ്റ് രൂപത്തിൽ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഒരു ഫുൾ ബനാന എടുത്തിട്ട് എനിക്ക് ഇത്രയും പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഒന്നോ രണ്ടോ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഒരു ബനാന എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് ബനാന മതിയെങ്കിൽ ഹാഫ് ബനാന എടുക്കുക. ഓക്കെ, ഇത് മൂന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, സോ ഇത് മൂന്ന് നമുക്ക് മിക്സ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ കോഫി പൗഡറാണ് ഇട്ടിട്ടുള്ളത്, അത് ഞാൻ ഇതിലേക്ക് ഇട്ടു. നല്ലോണം മിക്സ് ചെയ്യുക കോഫി പൗഡർ. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ കോഫി പൗഡർ വേണ്ടിക്കലും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ബ്രൂ ആണെങ്കിലും നെസ്കഫെ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ എഗ് വൈറ്റ്, അപ്പോൾ ഞാൻ അതേപോലെ തന്നെ എഗ് വൈറ്റ്, ഒരു എഗ് വൈറ്റ്, ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഫുൾ എടുക്കണം. അതാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുക. സോ പിന്നെ അതിലിപ്പോൾ ഫുൾ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എത്തുമല്ലോ, എത്തുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ഫുള്ള് വൈറ്റ്, അപ്പോൾ ഞാനിവിടെ ഒരു എഗ്ഗിൻ്റെ ഫുള്ള് വൈറ്റ്, ലാസ്റ്റ് കുറച്ച് പെർട്ടിക്കൽസ് മാത്രം ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്യുക. ഇതാണ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സോളം നമ്മൾ നല്ലോണം സ്റ്റിയർ ചെയ്യുക. എന്നാലും മാത്രമാണ് നമുക്ക് നല്ല അത് നല്ലോണം മിക്സ് ആവുള്ളൂ. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യാം. ഭയങ്കര ലൂസ് ആവാനും പാടില്ല, ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ അത് കുറച്ച് ടൈറ്റ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എഗ് വൈറ്റ് കുറച്ചും കൂടി യൂസ് ചെയ്യാം. ഞാൻ ഇപ്പൊ ബാക്കിയുള്ള എഗ് വൈറ്റ് കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട്. നല്ലോണം ടൈറ്റ്, നല്ലോണം മിക്സ് ആക്കി, ടൈറ്റ് ആവാനും പാടില്ല, നല്ലോണം ലൂസ് ആവാനും പാടില്ല. നമുക്ക് ഇതേപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം.
ഓക്കെ ഫ്രണ്ട്സ് ഞാനത് 20 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഞാൻ ആ വാഷ് ഔട്ട് ചെയ്തു എനിക്കൊരു നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അത് ബെറ്റർ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക മൈ ചാനൽ ഓക്കെ താങ്ക് യു ഗായ്സ് അസ്സലാമു അലൈക്കും